അല്ല, അതും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. പതിവ് പോലെ തന്നെ കുക്ക് ചെയ്യുന്നത് ഞാനല്ല, അമ്മയാണ്. അപ്പോൾ ഇന്ന് അമ്മയുടെ ഒരു സ്പെഷ്യൽ നാടൻ നന്ദൻ ഫ്രൈ ആണ്. ഞങ്ങളുടെ നാട്ടിൽ നന്ദൻ എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും പല പേരിലായിരിക്കും ആ മീൻ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അമ്മയടുത്ത് ചോദിക്കാം, ഇന്ന് എങ്ങനെയാണ് ഈസി റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ ഇത് അത്ര വലിയ ടൈമൊന്നും എടുക്കില്ല, കുഞ്ഞു മീനാണ്, അതൊന്ന് കഴുകി വൃത്തിയാക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് അമ്മയടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉച്ചത്തേക്കുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നന്ദൻ വറുത്തത്. നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് കിട്ടുന്ന ചെറു മത്സ്യമാണ്. ധാരാളം കാൽസ്യം ഉള്ള ഒരു മത്സ്യമാണത്. അത് നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയതായതുകൊണ്ട്. പക്ഷേ നന്നാക്കി അത് വറുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. മുള്ളുണ്ട്, എന്നാലും അത് മുള്ളോട് കൂടി തന്നെ കഴിച്ചാൽ നല്ല സ്വാദായിരിക്കും. അത് ഞാൻ ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ എങ്ങനെയാണെന്ന് നോക്കാം. ദേ കഴുകി വൃത്തിയാക്കി വെച്ച നന്ദൻ, അത് എങ്ങനെയാണ് നമുക്ക് പരട്ടി വെക്കണമെന്ന് നോക്കാം. ഒരു അര കിലോ നന്ദനുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 2-3 സ്പൂൺ മുളക് പൊടി ഇട്ടു. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അധികം എരിവ് വേണ്ട, കുറച്ച് കുരുമുളക് പൊടി, അത് ആവശ്യത്തിന് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പുപൊടി ഇട്ട് നന്നായി കൈകൊണ്ട് പുരട്ടി വയ്ക്കുക. പുരട്ടി ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. വെച്ച് കഴിയുമ്പോഴേക്കും ആ ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കും. അതിൽ നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത്, എല്ലാം കൂടെ ചേർത്ത് ഉപ്പും കുരുമുളകും മുളകും എല്ലാം ചേർന്ന് നന്നായിട്ട് പുരട്ടി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം അതൊന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം വെളിച്ചെണ്ണയില ഓയിൽ എന്തിലും വേണമെങ്കിലും വറുത്ത് എടുക്കാൻ. ഒരു മണിക്കൂർ കഴിഞ്ഞു, ഇത് മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറക്കാം. ആദ്യം സ്റ്റൗ കത്തിക്കാം. പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പാൻ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് ഒഴിച്ചു, ഇത്തിരി അധികം ഒഴിക്കാം. നന്നായിട്ട് വറുത്ത് വരണമെങ്കിൽ കുറച്ചധികം എണ്ണ വേണം. പാനിൽ എല്ലായിടത്തേക്ക് ആക്കി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കുറേശ്ശെ അതിനകത്തേക്ക് പാനിലേക്ക് ഇട്ടു. ഒന്ന് നിരത്തി കൊടുക്കണം. കുറച്ച് വറക്കാം. ആവശ്യത്തിന് പുരട്ടി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്ത് എടുക്കാം. തീ കുറച്ചിടുക, സിമ്മിലിടുക, നന്നായിട്ടൊന്ന് മുരിയട്ടെ. നമ്മുടെ നന്ദൻ വറുത്തത് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല കരിമുരൂന്നായിട്ടുണ്ട്. ഒന്നും കൂടി ചെറിയ തീയിലെ സിമ്മിൽ കിടന്ന് ഒന്നും കൂടെ ആയിക്കോട്ടെ. ഒന്നും കൂടെ നല്ല ചുമന്ന് ഉണങ്ങിയ പോലെ ആയിക്കഴിയുമ്പോൾ അപ്പോഴാണ് നല്ല മുള്ളോട് കൂടി കടിച്ച് തിന്നാൻ, മുള്ളും കൂടി കഴിക്കാൻ നമുക്ക്. കാൽസ്യത്തിൻ്റെ ഉറവിടമാണ്, എല്ലാവരും മേടിക്കണം. നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യണം എല്ലാവരും. അങ്ങനെ നമ്മുടെ നന്ദൻ വറുത്തത് റെഡിയായിട്ടുണ്ട്. നോക്കിയാൽ നല്ല കരിമുരാന്ന്, വെറുതെ പലഹാരം തിന്നണമാതിരി നമുക്ക് തിന്നാം. നല്ല ഒരു ഒഴിച്ചു കൂട്ടാനും
ഉണ്ടെങ്കിൽ ഈ നന്ദൻ വറുത്തതും കൂട്ടി ഒരു ഒരു പ്ലേറ്റ് ചോറും വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അമ്മയുടെ നാടൻ നന്ദൻ ഫ്രൈ ഈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.